നമസ്കാരം എന്നും എക്കാലത്തും വിവാദങ്ങളുടെ പുറംചട്ടയണിഞ്ഞാണ് ശബരിമല മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് യുവതീ പ്രവേശന വിധിയുടെ ആ ഒരു പ്രക്ഷോഭം മുതൽ അതിൽ തുടങ്ങി ശബരിമലയുടെ സുരക്ഷാ കാര്യമടക്കം ഒട്ടനവധി കാര്യങ്ങളാണ് ഈ അടുത്ത കാലത്ത് തത്വമയി ന്യൂസ് തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു പുതിയ വിവാദം ശബരിമലയെ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്നു ഒരു തത്വമയി ന്യൂസ് ആയിരിക്കും ഇത് സംബന്ധിച്ച വാർത്ത ആദ്യം പുറത്തേക്ക് വിടുന്നത് തത്വമയി എക്സ്ക്ലൂസീവ് ശബരിമലയിൽ ഓരോ വർഷവും ഉത്സവം കഴിയുമ്പോൾ മണ്ഡല മകരവിളക്ക് കാലം കഴിയുമ്പോൾ അവിടുത്തെ ആക്രി സാധനങ്ങൾ ലേലത്തിന് നൽകുക പതിവാണ് അതായത് അവിടുത്തെ അവശിഷ്ടങ്ങൾ ഒരു ഒരു തീർത്ഥാടനകാലം അവശേഷിപ്പിക്കുന്ന അവശിഷ്ടങ്ങൾ അവിടുത്തെ മറ്റ് സാധന സാമഗ്രികൾ ഒക്കെ ഉപയോഗശൂന്യമായതൊക്കെ ആക്രിക്കാർക്ക് നൽകുന്ന ഒരു പതിവുണ്ട് ഇക്കുറി അത് വെറും മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് പത്തനംതിട്ട സ്വദേശിയായ ഒരു യുവാവ് അതിൻ്റെ കൊട്ടേഷൻ പിടിച്ചത് പക്ഷേ അദ്ദേഹം അവിടുന്ന് കടത്തിയതാകട്ടെ ശബരിമലയിലെ പഴയ തുരുമ്പെടുത്ത കാണിക്കവഞ്ചി അടക്കം അമൂല്യമായ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരവധി സാധന സാമഗ്രികളാണ് ഇത് രാത്രിയുടെ മറവിൽ നാലു ലോഡ് സാധനം ഇന്നലെ മാത്രം പമ്പയിൽ നിന്ന് ലാഹ എസ്റ്റേറ്റിന് സമീപം ഒരിടത്തേക്ക് കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ദൃശ്യങ്ങൾ തത്തുമൈ ന്യൂസിന് ലഭിച്ചു ഇപ്പോൾ ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ ആൾക്കാർ ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് ശബരിമല തിരുവാഹരണ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രസാദ് കുഴിക്കാല തത്തുമൈ ന്യൂസിനോട് പ്രതികരിക്കുകയാണ് പ്രസാദ് എന്താണ് ലാഹയിൽ നിന്നുള്ള ഈ ഇത് സംബന്ധിച്ച വിവരം ആക്രി സാധനങ്ങൾ ഇത് ഈ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ലേലം കൊണ്ട ആ ആളാണ് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന സാധനങ്ങൾ ശബരിമലയിൽ നിന്ന് കടത്തി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് പറയുന്നു ഇതിൻ്റെ ഒരു വാസ്തവികത എന്താണ് ശബരിമലയിൽ നിന്ന് ആക്രി സാധനങ്ങൾ ലേലത്തിൽ കൊടുക്കുന്നത് മുപ്പത്തി രൂപയ്ക്ക് ലേലമെടുത്ത ആള് ലക്ഷക്കണക്കിന് രൂപയുടെ ആക്രി സാധനങ്ങൾ പമ്പയിൽ നിന്നും ശബരിമലയിൽ നിന്നും പൂങ്കാവനത്തിന് പുറത്ത് കടത്തിയിട്ട് ലാഹയിൽ കൊണ്ടുവന്ന് സംഭരിച്ച് മറച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നറിയില്ല അയ്യപ്പൻ്റെ കോടാന കോടി രൂപയ്ക്കുള്ള സാധനങ്ങളാണ് ഓരോ വർഷവും ഇതേ രീതിയിൽ തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് അയ്യപ്പ ഭക്തന്മാരും അവിടെ ജോലി ചെയ്തിട്ടുള്ള ആളുകളുമായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് ഇന്നലെ രാത്രിയിൽ തന്നെ മൂന്ന് നാല് ലോഡ് സാധനം അവിടുന്ന് കടത്തിക്കൊണ്ടാണ് ലാഹ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത് മൂടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത് എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് അവിടുന്ന് രാഖ്ക്കി രാമാനം കടത്തുന്നത് ഇത് ശരിയായുള്ള സാധനങ്ങളാണെങ്കിൽ പകൽ സമയത്തിന് ഇത് ഇത് കടത്താൻ ഒക്കുന്ന ഒരു 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 സന്ദർഭമുണ്ട് അതില്ലാതെ ഇത് രാത്രിയിലാണ് ഇത് കടത്തിക്കൊണ്ട് പോയി പൂങ്കാവനത്തിന് പുറത്ത് ഇത് സംഭരിക്കുന്നതായിട്ട് ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിനുള്ള അവിടെ ഉള്ള ആളുകളൊക്കെ തന്നെ അതിന് പറയുന്നു എന്തിനാണ് ഇവരെ രാത്രിയിൽ ഈ സാധനങ്ങൾ കടത്തിക്കൊണ്ട് വരുന്നത് എന്നുള്ള സംശയങ്ങള് ഭക്തജനങ്ങളും ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് നടപടി സ്വീകരിക്കണം എന്ന് ക്ഷേത്രാചാര സംരക്ഷണ സമിതി ആവശ്യപ്പെടുകയാണ് ഉടൻ തന്നെ ഇതിനുള്ള വേണ്ട നടപടികളെ പോലീസ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അവിടെ നിന്ന് വഞ്ചി ഉൾപ്പെടെ കടത്തിയിട്ടുണ്ട് എന്നാണ് പമ്പയിലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അഭിപ്രായമാണ് ഈ തീർച്ചയായും പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഇത് പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ട വിഷയം തന്നെയാണ് ഈ സംഭവം ഒന്നുകൂടി സൂചിപ്പിക്കുന്നത് ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണത്തിലെ വീഴ്ച തന്നെയാണ് നടപ്പന്തൽ മുതൽ ശബരിമല ക്ഷേത്രത്തിന് ചുറ്റോടു ചുറ്റുമായി അല്ലെങ്കിൽ നടപ്പന്തൽ മുതൽ പമ്പ വരെ സി സി ടി വി ക്യാമറകളുടെ ഒരു കാര്യമൊക്കെ പോലീസ് പറയുന്നുണ്ട് എല്ലാം സുരക്ഷിതമാണെന്ന് പറയുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ തീർത്ഥാടനം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് ചിറ്റാർ സ്വദേശികളായ രണ്ട് യുവാക്കൾ സ്കൂട്ടറിൽ മരക്കൂട്ടം വരെ മരക്കൂട്ടവും കഴിഞ്ഞ സന്നിധാനത്തിന് ഏതാണ്ട് നൂറ് മീറ്റർ അടുത്തു വരെ എത്തുന്ന ഒരു സംഭവം സംഭവമുണ്ടായി അതിനുശേഷം ഈ മണ്ഡല മകരവിളക്ക് കാലയളവിൽ പ്രത്യേകിച്ച് മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്ന ശേഷം തമിഴ്നാട് സ്വദേശികളായ ഒരു അമ്മയും മകനും ഒരു ഓട്ടോറിക്ഷയിൽ ഏതാണ്ട് മരക്കൂട്ടം വരെ എത്തുന്ന ഒരു അവസ്ഥയുണ്ടായി ഈ രണ്ട് വാർത്തകളും പ്രാധാന്യത്തോടെ തന്നെ തത്വമൈ ന്യൂസ് നൽകിയിരുന്നു അന്നും ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നു ശബരിമലയുടെ സുരക്ഷ സംബന്ധിച്ച ഒരു ആശങ്ക അത് ഭക്തർക്കുള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും ഇപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ ശബരിമലയുടെ സുരക്ഷ കേന്ദ്ര സേനയെ ഏൽപ്പിക്കണമെന്ന തരത്തിലുള്ള ക്യാമ്പയിൻ വരെ തത്വമൈ ന്യൂസ് തുടക്കമിട്ടിരുന്നു ഇപ്പോൾ ഈ സുരക്ഷാ പാളിച്ച ഒന്നുകൂടി വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് കാര്യം സുരക്ഷ അവിടെ അത്രയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവിലാണ് ഇത്തരത്തിലുള്ള കടത്തലുകൾ അവിടെ നടക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ലേലം കൊണ്ട ഒരു ആൾ അവിടെ നിന്നും കടത്തിയത് പഴയ തിരുവാ പഴയ അവിടെ നിന്നുള്ള കാണിക്ക വഞ്ചികൾ തുരുമ്പെടുത്ത കാണിക്ക വഞ്ചികൾ അതുപോലെ അന്നദാന മണ്ഡപത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാതിലുകൾ അതുപോലെ വിലപിടിപ്പുള്ള പഴയ സാധന സാമഗ്രികൾ പലതും വയറിംഗ് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി സാധനങ്ങൾ വെറും മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് അയാൾ ഈ ഇതിൻ്റെ ഒരു കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് പക്ഷേ അയാൾ അതിൽ നിന്ന് അവിടെ നിന്നും കടത്തിയതാകട്ടെ ലക്ഷങ്ങൾ വിലപിടിപ്പിക്കുന്ന വിലപിടിക്കുന്ന സാധനങ്ങളാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ബന്ധപ്പെട്ടവരുടെ ഇപ്പോഴുള്ള ഒരു ആവശ്യം ദേവസ്വം ബോർഡ് ഇതിന് കുടപിടിക്കുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാര്യം ദേവസ്വം ബോർഡിന് എന്നും വേണ്ടത് പണമാണ് ഇക്കുറി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നടവരവൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് എങ്ങനെയും പൈസയുടെ കാര്യത്തിൽ ഒരു ടാലി കണ്ടെത്തിയേ മതിയാകൂ അതിനു വേണ്ടിയായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കുറുക്ക് വഴികൾ സ്വീകരിച്ചത് എന്നുള്ള ആരോപണവുമുണ്ട് എന്ത് തന്നെയായാലും ശബരിമലയുടെ സുരക്ഷയ്ക്ക് തുരങ്കം വയ്ക്കുന്ന രീതിയിൽ ഒത്തിരി വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെയും സമഗ്രമായ അന്വേഷണത്തിൽ കൊണ്ടുവരണമെന്നും അതുപോലെ ശബരിമലയുടെ സുരക്ഷ സംബന്ധിച്ച് ഇനിയും ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ടെന്നും ശബരിമലയുടെ സുരക്ഷ കേന്ദ്രസേനയെ ഏൽപ്പിക്കണമെന്ന കാര്യം ഒന്നുകൂടി അടിവരയിട്ട് തെളിയിക്കുന്ന സംഭവമായി മാറുകയാണ് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഏറ്റവും ഒടുവിലത്തെ ഈ സംഭവം എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ സമഗ്രമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആചാര സംരക്ഷണ സമിതിയുടെയും തിരുവാഭരണപാതാ സംരക്ഷണ സമിതിയുടെയും അതുപോലെ മറ്റ് ഭക്തജന സംഘങ്ങളുടെയും ഭക്തജന സംഘങ്ങളുടെയും ഒക്കെ ആവശ്യം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്